നമസ്കാരം. ഇന്ന് നാം പറയുവാൻ പോകുന്നത് തൊടുകുരി ഫലമാണ്. നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങളാണ് ഈ തൊടുകുരി ശാസ്ത്രത്തിലൂടെ വെളിവാകാൻ പോകുന്നത്. അതിനായി നൽകിയിരിക്കുന്നത് രണ്ട് പക്ഷികളുടെ ചിത്രമാണ്. അതിനായി ആദ്യമായി നൽകിയിരിക്കുന്ന പക്ഷി മയിലാണ്, രണ്ടാമത്തേത് തത്തയുമാണ്. അതിനായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകളടച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവതയെ ആദ്യമൊന്ന് പ്രാർത്ഥിക്കുക, മനസ്സൊന്ന് ഏകാഗ്രമാക്കുക. അതിനുശേഷം ഇരു കണ്ണുകളും തുറന്നുകൊണ്ട് നിങ്ങൾ ആദ്യം കാണുന്ന പക്ഷിയെ, അതല്ല എങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതാണ്. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. ഇനി തൊടുകുരി ഫലത്തിലേക്ക് കടക്കാം. തൊടുകുരി ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതവുമായോ നിങ്ങളുടെ സ്വഭാവ രീതികളുമായോ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ കാര്യങ്ങൾ പോസിറ്റീവായി എടുക്കുവാൻ ശ്രമിക്കുക. എല്ലാ മനുഷ്യർക്കും ഇക്കാര്യങ്ങൾ ഒരുപോലെ ആകണമെന്ന് നിർബന്ധമില്ല. അതിനാൽ ഏവരും ഈ ഫലങ്ങളെ പോസിറ്റീവായി എടുക്കുവാൻ ശ്രമിക്കുക. തൊടുകുരി ഫലത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയനാമങ്ങൾ നിങ്ങളുടെ കമന്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിലൂടെ മറ്റുള്ളവരും ദേവതയുടെ നാമങ്ങൾ ഉച്ചരിക്കുന്നതിലൂടെ ഒരു പോസിറ്റീവ് ഊർജം അവരിലേക്കും നമ്മൾ എല്ലാവരിലേക്കും എത്തുന്നതാകുന്നു. ഇനി തൊടുകുരി ഫലത്തിലേക്ക് കടക്കാം. നിങ്ങൾ തിരഞ്ഞെടുത്തത് ആദ്യത്തെ ചിത്രമായ മയിലിനെയാണെങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളാണ് ആദ്യമായി പരാമർശിക്കുന്നത്. നിങ്ങൾ തമാശ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. നിങ്ങൾ ഏതൊരു സ്ഥലത്ത് പോകുകയാണെങ്കിലും വളരെ രസികന്മാരായ ആളുകൾക്കൊപ്പം സമയം ചെലവഴിക്കുവാനായി ശ്രമിക്കുന്നവരാണ്. സാധിച്ചാൽ അവരോടുകൂടെ ഇരുന്ന് തമാശ പറയുവാനും അതിൽ നിന്നും ആനന്ദം കണ്ടെത്തുവാനും ശ്രമിക്കുന്നവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ നിങ്ങൾ വളരെയധികം തമാശയെ ആസ്വദിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. അതുപോലെ തന്നെ ശരീര സൗന്ദര്യത്തിന് അത്യാവശ്യം പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും ഇപ്പറഞ്ഞ ഗണത്തിലുള്ളവർ. ശരീരം വളരെ മനോഹരമായി കൊണ്ടു നടക്കണമെന്നും വളരെ വൃത്തിയുള്ള വസ്ത്രങ്ങൾ, അതായത് സുന്ദരമായ വസ്ത്രങ്ങൾ ധരിക്കണമെന്നുമുള്ള നിർബന്ധ ബുദ്ധിയുള്ളവരായിരിക്കും നിങ്ങൾ. കായിക രംഗത്തും കലാരംഗത്തും വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നവരും ഇഷ്ടം പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും ഇവർ. ഒന്നുകിൽ നിങ്ങൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരായിരിക്കും, അതല്ല എങ്കിൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരായിരിക്കും. ഇത് രണ്ടുമല്ല എങ്കിൽ കായിക രംഗവും കലാരംഗവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരായിരിക്കും നിങ്ങൾ. കൂടാതെ ഇവയോട് വളരെയധികം ഇഷ്ടം പുലർത്തുന്നവരായിരിക്കും ഇക്കൂട്ടർ. സത്യസന്ധതയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നവരായിരിക്കും നിങ്ങൾ. ഇവർ ചെയ്യുന്ന പ്രവൃത്തികളായാലും പറയുന്ന വാക്കുകളായാലും എല്ലാത്തിലും സത്യസന്ധത നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിനും നീതിക്കും നിരക്കാത്ത ഒരു കാര്യങ്ങളും ഇവർ ചെയ്യുവാൻ ആഗ്രഹിക്കില്ല. ഉദാഹരണമായി, ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ പോലും അതിനെ ചൊല്ലി വളരെയധികം ദുഃഖപൂർവം ഇരിക്കുന്നവരാണ് ഈ കൂട്ടർ. ആ കള്ളം പറഞ്ഞതിനെ ഓർത്തുകൊണ്ട് വളരെയധികം വിഷമത്തോടെ ഇരിക്കുന്നവരായിരിക്കും ഇവർ. അതായത്, ജീവിതത്തിൽ സത്യസന്ധതയ്ക്ക് അത്രയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും ഇവർ. കള്ളത്തരങ്ങൾ ചെയ്യേണ്ടി വന്നാൽ അതിനെയോർത്ത് വളരെയധികം പശ്ചാത്തപിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ. ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ ഒരു പ്രത്യേക മനസ്സുള്ളവരായിരിക്കും ഇവർ. അതായത്, ഇവർ ഏതവസ്ഥയാണെങ്കിൽ പോലും മറ്റുള്ളവരെ ആളും തരവും നോക്കാതെ അകമഴിഞ്ഞ് സഹായിക്കുക എന്നുള്ള ഒരു പ്രത്യേക സ്വഭാവം ഇവർക്കുണ്ട്. തിരിച്ചവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുവാനുള്ള ഒരു പ്രത്യേക മനോഭാവമാണ് ഇവർക്കുള്ളത്. അത്തരത്തിൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൂടെ ഒരു ആത്മസംതൃപ്തി നേടുകയാണ് ഇവർ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ഒരു നന്ദി വാക്കോ പ്രതിഫലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായങ്ങളോ ഇവർ പ്രതീക്ഷിക്കുന്നില്ല. യുക്തിപൂർവം ചിന്തിച്ച്
യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ യാതൊരു മടിയും കൂടാത്തവരാണിവർ. കൂടാതെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവും ഇവർക്കുള്ളതായി കാണുന്നു. അത്തരം അനുഭവങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലായെങ്കിൽ അത്തരം അനുഭവങ്ങൾ ഇനി ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വ്യക്തികളാണിവർ. പല കാര്യങ്ങളും ഞാൻ വിചാരിച്ച പോലെ തന്നെ നടന്നല്ലോ ദൈവമേ എന്ന് ഓർക്കുന്നവരാണിവർ. അതല്ലായെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം അനുഭവത്തിൽ വരുന്നവരാണിവർ. ഒരുപാട് സൗഹൃദ വലയങ്ങളൊന്നും ഉള്ള വ്യക്തികളല്ല ഇവർ. വിരലുകളിൽ എണ്ണാവുന്നത്ര സുഹൃത്തുക്കൾ മാത്രമായിരിക്കും ഇവർക്കുണ്ടാകുക. ആ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം ആത്മാർത്ഥതയും സ്നേഹവുമുള്ളവരായിരിക്കും. ഇക്കൂട്ടർക്ക് പ്രണയനൈരാശ്യമുണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രണയനൈരാശ്യം ഉണ്ടാകുവാനും അല്ലെങ്കിൽ ഉണ്ടായിട്ടുമുള്ള വ്യക്തികളാണിവർ. നിങ്ങളെ തേടി എത്രയും പെട്ടെന്ന് തന്നെ ഒരു ശുഭവാർത്ത എത്തും എന്നുള്ളതും ഇവരുടെ തൊടുകുറി ഫലത്തിൽ കാണുന്ന കാര്യമാണ്. മയിലിനെ തിരഞ്ഞെടുത്ത നിങ്ങൾ അതിഭാഗ്യവാന്മാരാണ്. ജീവിതത്തിൽ വളരെയധികം സന്തോഷങ്ങൾ നിറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി എടുത്തുകൊണ്ട് മുന്നേറുവാൻ ശ്രമിക്കുക. അടുത്തതായി രണ്ടാമത്തെ ചിത്രമായ തത്തയെ തിരഞ്ഞെടുത്തവരുടെ ഫലമാണ് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് പറയുവാനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ ഏത് കാര്യത്തിലാണെങ്കിലും അമിതമായി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഏതു കാര്യം കണ്ടാലും അതിനെക്കുറിച്ച് കാടുകയറി ചിന്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ഒരുപാട് തവണ ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. പിന്നീട് നിങ്ങൾക്ക് തന്നെ തോന്നും, ഞാൻ എന്തിനാണ് ഇതിനെക്കുറിച്ചൊക്കെ ഇത്രയും ചിന്തിക്കുന്നത് എന്ന്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള അമിതമായ ചിന്തകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോജനമായിട്ടുണ്ട്. അത് ജീവിതത്തിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അഥവാ നിങ്ങൾ ചതിക്കപ്പെടുകയാണ് എന്നുള്ള തോന്നലുകളിലും ഇത്തരം ചിന്തകളാണ് നിങ്ങളെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമെന്നത് ഈ ചിന്തകൾ നിങ്ങൾക്കൊരിക്കലും ഒരു ശാപമല്ല, മറിച്ച് അത് നിങ്ങൾക്കൊരനുഗ്രഹമാണ് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് ക്ഷമാശീലം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് പ്രകോപിപ്പിക്കുവാൻ ശ്രമിച്ചാലും അതൊക്കെ ക്ഷമയോടെ കേട്ടുകൊണ്ട് അതിനെ തന്ത്രപൂർവം നേരിടുവാൻ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. അക്കാര്യങ്ങളെല്ലാം ക്ഷമിച്ച് ഒരിക്കലും വിട്ടുകളയുന്ന സ്വഭാവക്കാരല്ല നിങ്ങൾ. അതൊരിക്കലും നിങ്ങൾ മറക്കുകയുമില്ല. ക്ഷമിച്ചു കളഞ്ഞ കാര്യങ്ങൾ നീറിപ്പുകഞ്ഞുകൊണ്ട് മനസ്സിന്റെ ഒരു കോണിൽ കിടപ്പുണ്ടാകും. അവയെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ട് ഒരു പ്രത്യേക ഊർജം നേടി അതിനെതിരെ പ്രവർത്തിച്ച് അവരോട് പ്രതികാരം ചെയ്തുകൊണ്ട് ആനന്ദം നേടുക എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. എടുത്തുചാടിക്കൊണ്ട് ഒരു തീരുമാനവും ഇവർ എടുക്കാറില്ല. എല്ലാം കൃത്യമായി ആലോചിച്ചുകൊണ്ട് പറയുന്നവരായിരിക്കും ഇവർ. ഇവരെ പുച്ഛിച്ച് തള്ളിയവർ, അതല്ലായെങ്കിൽ തള്ളിപ്പറഞ്ഞവർ പിന്നീടൊരിക്കൽ ഇവർക്ക് മുന്നിൽ തോൽക്കപ്പെട്ടിട്ടുണ്ട്. അല്ലായെങ്കിൽ ഇനിയുള്ള നാളുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെയാണ് ഫലത്തിൽ കാണുന്നത്. ഒരുപാട് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് ഇപ്പറഞ്ഞ വ്യക്തികൾ. അവസരം കിട്ടുകയാണെങ്കിൽ അതൊക്കെ യാഥാർത്ഥ്യമാക്കുവാനും അതിൽ നിന്നും ആനന്ദം ലഭിക്കുവാനും ആഗ്രഹിക്കുന്നവരാണ് ഇപ്പറഞ്ഞ വ്യക്തികൾ. അതുപോലെ തന്നെ യാത്രകളോട് പ്രിയമുള്ളവരായിരിക്കും ഇപ്പറഞ്ഞ കൂട്ടർ. ഇപ്പോൾ പരാമർശിച്ച ആളുകൾക്കും ഇനി വരുന്ന നാളുകളിൽ അനേകമനേകം അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും എന്ന് തന്നെയാണ് തൊടുകുറി ഫലത്തിൽ കാണുന്നത്. ഏവരും കഠിനപ്രയത്നം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകേണ്ടതാണ്. ഇപ്പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ബന്ധമുണ്ടെന്ന് കമന്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും മറക്കരുത്.